New Hope TV, your encounter with God. యెషయా ప్రవాదన గ్రంథ 45వ అధ్యాయ అదിന്റെ 18వ వాక్యం అదనే వ్యర్థమല്ല അവൻ సృష్టించదు అదన్న శూన్య സ്ഥാനമാകിരബേക്കെമ്പുതാകി സൃഷ്ടിച്ചല്ലില്ല ഹി ഡിഡ് നോട്ട് ക്രിയേറ്റ് ഇറ്റ് ആസ് എ കയോസ് അതൊരു ഒരു പാഴായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചതെന്നാണ് പറയുന്നത് അതെന്ന മൂലഭാഷയിൽ അതിനെ ഹാളാകി ആത്തനു സൃഷ്ടി മാടലില്ല എന്നതാകി അതിന്റെ അർത്ഥം അതായത് ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇത് പാഴായിരുന്നില്ല ദേവർ സൃഷ്ടി മാടിതാക ഇത് ഹാളാകിരുന്നില്ല കാര്യം ദൈവത്തിൽ നിന്നുള്ള ഒരു സൃഷ്ടിയും പാഴായിട്ട് സൃഷ്ടിക്കപ്പെടുന്നില്ല കാരണം ദേവരെന്ത സൃഷ്ടി മാടൽപ്പെട്ടത് എന്തിഗോ ഹാളാകി സൃഷ്ടി മാടൽപ്പെടലില്ല എന്നാൽ ഇത് പാഴും ശൂന്യവും ആയി തീർന്നു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി ആദരെ ഇത് ക്രമമില്ലതയോ ബരിതാകിയോ ആകി മാർപ്പെട്ടിത്തു എന്നതിനെയാളോ ശരിയാക്കുന്നത് അതുകൊണ്ട് പുതിയ പല ട്രാൻസ്ലേഷൻസും ഇറ്റ് ബിക്കെയിം വോയിഡ് ആൻഡ് ഷേപ്പ്ലെസ് എന്നാണ് അവര് കൊടുക്കുന്നത് ആദരന്ത വസ ഭാഷാന്തരങ്ങളിൽ ഇത് ഭൂമിയോ ആ ക്രമമില്ലതയോ ബരിതാകിയോ മാർപ്പെട്ടിത്തു എന്നതാകി അതിലെ പറയത്താ അവിടെ എഴുതിയിരിക്കുന്നു അവനതിനെ അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അവനതിനെ ഉറപ്പിച്ചു വ്യർത്ഥമായിട്ടല്ല അവനതിനെ സൃഷ്ടിച്ചത് പാർപ്പിനത്രേ അതിനെ സൃഷ്ടിച്ചത് ആത്തനു ഭൂലോകവനം നിർമ്മിച്ച് രൂപിച്ച് സ്ഥാപിച്ചതനു അതെന്നു ശൂന്യ സ്ഥാനമാകിരലെന്തു സൃഷ്ടിച്ചതെ ജനവാസക്കാകിയേ അതെന്നു രൂപിച്ചതനു ഞാൻ പറയുന്നതിന്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ എഴുതുന്ന വ്യത്യാസം നമുക്ക് അർത്ഥമാകിരുക്കു പക്ഷേ ഇത് പാഴും ശൂന്യവുമായി തീർന്നു ഇതോ ക്രമമില്ലതയോ ബരിതാകിയോ മാർപ്പെട്ടിത്തോ അതിന്റെ കാരണം എന്താ അതിന്റെ കാരണം ഏനോ അവിടെ എഴുതിയിരിക്കുന്നു ആഴത്തിൻ മീതെ ഇരുളുണ്ടായി കാരണം അല്ല ഓതുത്തേവേ അതോ ആ ആദിസാഗരങ്ങളെ മേലെ അതോ ഇരുളിത്തോ അപ്പൊ ഇരുളാണ് ഇതെല്ലാം പാഴും ശൂന്യവും ആക്കി തീർത്തത് ആ കത്തലയെ ഇതെന്ന ക്രമമില്ലതയോ ബരിതാകിയോ മാർപ്പെടിച്ചിത്തോ അപ്പൊ ആരാ ഇരുളുണ്ടാക്കിയേ യാറു ഈ കത്തലേനോ ഉണ്ട് മാറു ഇല്ല ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ ഈ ബൈബിൾ ഇപ്പം കുറച്ച് ശുശ്രൂഷകരും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ് ബൈബിളിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുൾ ഒന്നാമത്തെ കാര്യം ഇരുളിനെ ആരും സൃഷ്ടിക്കേണ്ട കാര്യമില്ല നാവു സത്യവേദ അന്ദ്ര സ്വാർത്ഥ സേവക്കുറിയോദ്രം കേൾത്താ ഇതിന് കത്തലയെന്ന യാറു സഹ ഉണ്ടുമാടേക്കാത്ത ആവശ്യകത ഇല്ല എന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടിപ്പോ ഇരുട്ട് വേണമെങ്കിൽ നമുക്കിപ്പോ ഇരുട്ട് നമുക്ക് മടിവാളെ പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും ഇല്ല കത്തലെ നമുക്ക് ബേക്കാതെ മടിവാളക്കോക്കി തിരക്കാകത്താ ഇല്ല ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാകും ലൈറ്റ് ഓഫ് മാത്രേ ഏനാകത്തെ ഇരുട്ടായി കത്തലെ ആയിത്തോ അപ്പൊ ഇരുട്ട് എന്ന് പറയുന്നത് ഒരു ബീയിങ് ഉണ്മയുള്ള ഒരു സാധനമല്ല വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ട് ആ കത്തല എമ്പതോ ഇരുവന്തക ഒന്ന് കാര്യമല്ല വിളക്കിന അഭാവമേ കത്തലയാകിത് അപ്പൊ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അന്ധകാരത്തെ ഞാൻ സൃഷ്ടിച്ചു എന്ന് പറയുന്ന വാക്കില്ല എന്ന് ചോദിച്ചേക്കാം ആകെ നീ കേൾബഹുദു പ്രവാദി പുസ്തകത്തിൽ അന്ധകാരവന്ന കത്തലയെന്ന ഞാൻ ഉണ്ടുമാടിതേ എന്നതാകി ഇതല്ല അന്ത കേൾബഹുദു അവിടെ അന്ധകാരം എന്ന് പറയുന്നത് ഈവിൾ എന്ന അർത്ഥം അതായത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ എന്ന അർത്ഥത്തിലാണ് അല്ലെ അന്ധകാരം തേളിരുവോ നമ്മ ജീവിതത്തിൽ വരുവന്ത പ്രതികൂലകളോ എന്നതാകി അതിന്റെ അർത്ഥം അതായത് നമ്മൾ ചിലപ്പോ പറയുമല്ലോ ദോസ് ഡേയ്സ് വേർ ദ ഡാർക്ക് ഡേയ്സ് ഓഫ് മൈ ലൈഫ് നന്ന ജീവിതത്തിൽ ആ കളദ ദിനകളു ബഹള കത്ത ആ കാലയളവ് എന്റെ ജീവിതത്തിലെ എന്താ ഇരുട്ടിന്റെ സമയമായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടെന്നല്ല അതിന്റെ അർത്ഥം പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ യുനോ ട്രബിൾസ് എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത് ആ ദിനങ്ങളും നന്ന ജീവിതത്തിലെ കത്തലെ അനുഗുണവാദ ദിനങ്ങളാകിത്തോ എന്ന് തേളിതാക അത് കത്തലെ എന്നതാകി അല്ല അത് സൈത്താൻ അഥവാ ഒന്ന് കഷ്ടകളോ എന്നതാകി നാം നോടുത്തേവെ അവിടെ ദൈവം പറയുന്നത് നിന്റെ ജീവിതത്തിലെ നന്മയുടെ ദിവസങ്ങളും അല്ലെങ്കിൽ നല്ല ദിവസങ്ങളും അതേപോലെ തന്നെ നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ ദിവസങ്ങളും അല്ലെങ്കിൽ തിന്മയുടെ ദിനങ്ങളും തിന്മ എന്ന് പറയുമ്പോഴും അവിടെ പാപം എന്ന അർത്ഥത്തിലല്ല നിന്റെ ജീവിതത്തിലെ നിന്ന ജീവിതത്തിൽ ബന്ധ ഒളേ ദിനങ്ങളും അന്ദ്രെ ആശീർവാദ ദിനങ്ങളും ഒളെ അതേ രീതിയിൽ കത്തലയ ദിനങ്ങളും അന്തേഴ്ദ്രെ സമസ്യകളിരുവന്തഹ ദിനങ്ങളും അതിനെ നാനേ തന്നിദ്ദേനെ എന്നതാകി ദേവരല്ലി മാത്രാടുത്തായിദ്ദാരെ അപ്പോൾ അന്ധകാരം അല്ലെങ്കിൽ അന്ധകാരം എന്ന് പറയുമ്പോഴത്തേക്ക് ഈവിൾ അല്ല പാപമല്ല അവിടെ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ ദിവസങ്ങൾ വരുത്തിയത് ദൈവം തന്നെയാണെന്നാണ് അവിടെ പറയുന്നത് അല്ലെ അന്ധകാരം തെളിവാക പാപത കുറിത്താകി മാത്രാടുത്തായില്ല നമ്മ ജീവിതത്തിൽ ബന്ധ സമസ്യകളെ കാരണക്കർത്തനോ ദേവരെ ആകിദ്ദനോ എന്നതാകി എഴുതാ ഇദ്ദാരെ അല്ലാതെ ദൈവം ഒരിക്കലും ഇരുട്ടുണ്ടാക്കി അല്ലെങ്കിൽ യുനോ ഈവിൾ ഉണ്ടാക്കിയിട്ടില്ല തിന്മ ഉണ്ടാക്കിയിട്ടില്ല അങ്ങേളെ ദേവർ എന്തുകൊ കെട്ടതന്ന മാടില്ല ഇപ്പൊ യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ അതിന്റെ അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം വെളിച്ചമാകുന്നു അവനിൽ ഇരുട്ട് ഒട്ടുമില്ല അവൻ അല്ലെങ്കിൽ യോഹന്നാന്റെ ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ദൈവം വെളിച്ചമാകുന്നു അവൻ അവനിൽ ഇരുട്ട്
ഒട്ടുമില്ല, അവനിൽ ഇരുട്ടില്ല. യോഹാന ബർദ പത്രിക മൊതലനേ പത്രിക ഒന്നനേ അധ്യായ ഐദനേ വാക്യം നോട്ടേവേ ദേവരു ബെളക്കാഗിദ്ദാനെ ആത്തനു ആത്തനല്ലി സ്വൽപ്പവൂ സഹ കത്തലെ ഇല്ല എന്നതായി ഹേൾതാ ഇദ്ദാനെ. അപ്പോൾ ദൈവത്തിൽ തിന്മ ഒട്ടുമില്ല, ദേവരല്ലേ കെട്ടത്തന സ്വൽപ്പവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുട്ടെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉണ്ടാക്കിയ ഇരുട്ടോ അല്ലെങ്കിൽ അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. ദീസ് ഡാർക്ക് ഡേയ്സ്, അത് സംഭവിക്കുന്നത് ദൈവത്തിന്റെ പ്രകാശത്തിൽ നിന്ന് ഭൂമി മാറി നിന്നതാണ്. ഇല്ല കത്തലേ തേളിരുവന്തോ ആ പാപത കുറിത്താകല്ല, ദേവരു മാടിനന്ത ആ ബെളക്കിനിന്ത ദൂരവാദന്ത ഒന്ന് അനുഭവമാകിത്തു ഈ കത്തലേ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എഴുതന്ത വിഷയാർത്ഥ ആകിരബഹുദു. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഭൂമിയെ നന്നായിട്ട് സൃഷ്ടിച്ചു. ഇല്ലിരുവന്ത വിഷയം തേളിരെ ദേവരു ഭൂമിയെന്ന സുന്ദരമായി സൃഷ്ടി മാടിത, ദൈവത്തിന്റെ പ്രകാശത്തിൽ അതിനെ സൃഷ്ടിച്ചു. ദേവര ബെളക്കിനല്ലേ ആത്തന അതിനെ ഉണ്ടു മാടിത. എന്നാൽ ദൈവത്തിന്റെ പ്രകാശത്തെ ഭൂമി നിഷേധിച്ചു അല്ലെങ്കിൽ അതിനെ നിരസിച്ചു. ആദരെ ദേവര പ്രകാശവന ഭൂമിയോ നിരാകരിച്ചു. അപ്പൊ നാച്ചുറലി അവിടെ ഇരുട്ടായി. ആഗ സ്വാഭാവികമായി അല്ലെ കത്തലെ ഉണ്ടായിത്തു. അവിടെ പാഴും ശൂന്യവുമായി. അല്ലെ ക്രമമില്ലതയോ ബലിതാകിയോ ഇതാ സ്ഥിതി ബന്ധു. ഇതിനോടുള്ള ദൈവത്തിന്റെ പ്രതികരണം എന്താണെന്നുള്ളതാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഇതൊക്കെ പ്രതിക്രിയ ഇതിലൂടെ എല്ലാം നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതര മൂലക നാവ് ദേവര പ്രത്യേകതയെന്ന് നാവ് കലിതായിദ്ദേവേ. ദൈവം സൃഷ്ടിച്ച ഭൂമി അത് പാഴും ശൂന്യവുമായപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദേവരു സൃഷ്ടി മാടിന ആ ഭൂമിയോ അത് ക്രമമില്ലതയോ ബരിതാകിയോ മാർപ്പെട്ടാക ദേവരു ഏനു മാടിതരു. ദൈവം ആകാശത്തെ ഭൂമിയൊക്കെ ഒരു വാക്കിനാൽ വിളിച്ചു വരുത്തിയതാണ്. ദേവരു ആകാശവന ഭൂമിയെന്ന ഒന്നേ ബായി മാത്രം സൃഷ്ടി മാടിത. അപ്പൊ ഒരു വാക്ക് പറഞ്ഞാൽ ഈ ഭൂമി പോയിട്ട് വേറൊരു ഭൂമി വരും. ഒന്ന് മാത്രേ ഈ ഭൂമി ഹോകി വേറെ ഒന്ന് ഭൂമി ബർത്തത. അപ്പൊ ദൈവത്തിന് വേണമെങ്കിൽ ഇതിനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാം. ദേവരു ബേക്കിദ്രെ ഈ ഭൂമിയെന്ന തിരസ്കരിച്ചുപോതാകിത്തു. നാച്ചുറലി കാര്യം ദൈവത്തിന് ഒരു വാക്കുകൊണ്ട് വേറൊരു ഭൂമിയെ വരുത്താം. കാരണം ദേവര ഒന്ന് മാത്രം ഹൊസ ഭൂമിനെ തരബോദു. നമ്മളാണെങ്കിൽ അങ്ങനെ ചെയ്യത്തുള്ളൂ. നാവാകിദ്രെ നാവ് ഹാഗെ മാടോദു. പക്ഷെ ദൈവം അങ്ങനെ ചെയ്തില്ല. ആദ്ര ദേവര ഹാഗെ മാടലില്ല. ദൈവത്തിന്റെ പ്രത്യേകത അവൻ സൃഷ്ടിച്ച ഒന്നിനെയും അവൻ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ദേവര ഒന്ന് ഒള്ളെയ പ്രത്യേകത എന്ന് തിളിദ്രെ സൃഷ്ടി മാടിദന്ത വസ്തുക്കളെന്ന ആത്തനു എന്തുകൂ തിരസ്കരിച്ചുവില്ല എന്നതാകിദെ. ഇപ്പം ആഫ്രിക്കയിൽ വെച്ച് ഞാൻ പോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ കാറ് വാന അത് പെട്ടെന്ന് അതിൻ്റെ എഞ്ചിൻ കേടായി. നാവ് ആഫ്രിക്കയിൽ പ്രയാണം നടത്താത്ത ഒന്ന് വാൻ അത് നാവ് മുന്തെ സാക്തർ ഒന്ന് ആ പക്കനെ അത് ഒന്ന് എഞ്ചിൻ തൊന്നരായിത്തു. സിറ്റിയിൽ നിന്ന് ഏകദേശം അല്ലെങ്കിൽ ഡാറസലാം സിറ്റിയിൽ നിന്ന് 1100 കിലോമീറ്റർ ദൂരെയാണ്. ആ സിറ്റിയിൽ നിന്ന് ഏച്ച കടമേ 1100 കിലോമീറ്റർ ദൂരതല്ലേ. പിന്നെ ഞങ്ങൾ എന്താ ചെയ്തത്? നാവേൻ മാടവി 1100 കിലോമീറ്റർ ദൂരെ നിന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് എഞ്ചിൻ വേറൊരു ബസ്സേൽ ഒരാളെ കൊണ്ട് കയറ്റി അവിടെ കൊണ്ടുവന്ന് ഈ എഞ്ചിൻ മാറ്റി മറ്റേ എഞ്ചിൻ പിടിപ്പിച്ച് അത് അടിച്ചുകൊണ്ട് പിന്നെയും ഈ സിറ്റിയിലെല്ലാം പോയി. ഞങ്ങൾ അതിന് വേണ്ടി ഒത്തിരി മെനക്കെട്ടു. ആ ഈ 1100 കിലോമീറ്റർ ദൂരത്തിന് ഒന്ന് സെക്കൻഡ് ഹാൻഡ് എഞ്ചിനെ തെറിച്ചി ഇതൊക്കെ ഫിറ്റ് അതിന് ബസ്സിൽ തെറിച്ചി ഇതൊക്കെ ഫിറ്റ് മാടി തകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് വരും. അപ്പോൾ എൻ്റെ വണ്ടി കേടായി കഴിഞ്ഞാൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും അത് മെക്കാനിക്കിനെ കൊണ്ട് കാണിച്ച് എങ്ങനെങ്കിലും നന്നാക്കി എടുക്കും. നന്ന ഗാഡി കെട്ടോദ്രെ ഞാൻ ഏകാതൊരു കഷ്ടപ്പെട്ടു മെക്കാനിക്കെ തോർച്ചി അതിനെ ശരിപ്പെടുത്തിക്കൊളത്തേനെ. കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പം വേറൊരു വണ്ടി പെട്ടെന്ന് വാങ്ങിക്കാനൊന്നും എനിക്ക് അതിനുള്ള പരിപാടി എനിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല. നനക്ക് വേറെ ഒന്ന് ദോശ ഗാഡി തകളം തക ഒന്ന് മനസ്സേനും നനുക്കില്ല സാധ്യത. ഇതങ്ങ് പോട്ടെ വേറൊരു വണ്ടി വാങ്ങിച്ചേക്കാം എന്നൊന്നും പറയാനൊന്നും എനിക്ക് അത്രക്കുള്ള കഴിവൊന്നുമില്ല. വേറെ ഹൊസ തകളാണ് തികളഷ്ടു ഹണ എന്നും നന്ന അത്ര ഇല്ല. അപ്പൊ എന്റെ വണ്ടി കേടായാൽ ഞാനത് എങ്ങനെങ്കിലുമൊക്കെ നന്നാക്കി എടുക്കാൻ നോക്കും. നന്ന ഗാഡി കെട്ടോദ്രെ ഞാനതിനെ ഏകാതൊരു മാടി റെഡി മാറ്റത്തിനെ. എന്നാൽ അതേസമയം അനിലംബാനിയുടെ വണ്ടി കേടായാൽ അങ്ങേരും അത് അതും കൊണ്ട് മെക്കാനിക്കിന്റെ അടുത്ത് ടോ ചെയ്ത് കൊണ്ടുപോയി അവിടെ കുത്തിയിടുന്ന ഇതെല്ലാം നന്നാക്കാൻ നോക്കുമോ? ആദ്ര അനിലംബാനി അവരെ ഒന്ന് കാർ കെട്ടോദ്രെ അതിനെ ഇളക്കൊണ്ടോകി മെക്കാനിക് അത്ര തോർച്ച് റെഡി മാറ്റാ ചെയ്യുമോ? മാറ്റാ ഇല്ല. അയാൾ ഒരു ഒരു ടെലിഫോൺ കോൾ പോലും വേണ്ട. അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പുതിയ മോഡൽ വണ്ടി അയാൾ നിൽക്കുന്നിടത്ത് വരും. അവർ ഫോൺ മാടോ ബേഡ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൺ കോൾ മാറു സഹോ അവർ നിന്നിരുവ ജാഗതല്ലേ കെട്ടുവാദന്ത വാഹനക്കിന്ത ഒള്ളയ ക്വാളിറ്റി ആ ഗാഡി അല്ലി ബർത്തത്. ആ അനിലംബാനി ആ വണ്ടി അബാൻഡൻ ചെയ്തേ ഉള്ളൂ. അബാൻഡൻഡ് ആ ഒന്ന് ഗാഡി എന്ന അവരെന്ന ഗുജറിക്ക് ആക്കപ്പെടുത്താറ അഷ്ടേ. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? അർത്ഥായിട്ടല്ല. ദൈവത്തിന് ഇതുപോലെ വേണമെങ്കിൽ മറ്റൊരു ഭൂമിയെ ഉണ്ടാക്കാൻ ഒരു പ്രയാസവും ഇല്ല. ദേവരിക്ക് ബേക്കാഗിദ്രെ ഈ രീതിയ ഇന്നൊന്ന് സുന്ദരവാദ ഭൂമിയെന്ന മാടബഹുദാഗിത്തു. ദൈവത്തിന് പറയാം, ഐ അബാൻഡൻ ദിസ് എർത്ത്, ലെറ്റ് അനദർ എർത്ത് കം, വേറൊരു ഭൂമി വരട്ടെ. ഈ ഭൂമിയെന്ന ഞാൻ തിരസ്കരിച്ചിദ്ദേനെ, ഇത് ബേഡ നനഗെ, ഇന്നൊന്ന് ഭൂമി ബർലി. പക്ഷേ ദൈവം അത് ചെയ്യത്തില്ല. ആദ്ര ദേവരത് മാടല്ല. അതാണ് എന്റെ ദൈവം വ്യത്യസ്തനായ ദൈവമാണെന്ന് പറയാൻ കാര്യം. അതെ, നന്ന ദേവരു വിഭിന്നനു വ്യത്യസ്ത ഉള്ളവനു എന്നതായി നാവ് തിളുക്കൊള്ളുക സാധ്യമാകും. മൈ ഗോഡ് നെവർ അബാൻഡൻ.
Nanna devaru tiraskarisuva devaralla. Hallelujah. Hallelujah. Bhoomiyala karyam vidu nammude okka jeevithavumayi bendappeduthi parayan naan ee story ellam paranju. Naan ee kathe helkondu bandiddu bhoomiya vishaya bidri. Namma jeevithavana nenaskondu helodakkagi naan bande. Innu vidirikkunna ellavarodum ulla devathinte dooda idu. Indilirvanta ellarigiruvanta onda sandesha idagide. Nammude jeevithathil andhagaram kayari namme nammal paalum shoonyavumayi theernittundengil. Namma jeevithathile kathale nugge ನಾವು ಬರಿದಾಗಿಯೂ ಕ್ರಮವಿಲ್ಲದೆಯೂ ಆಗಿದ್ರೆ ಒಂದು ತಗರ್ಚೆಯುಡೆ ಆ ತಗರ್ಚೆಯಲಾನ ನಮ್ಮಲೆಂಗಿಲ್ ನಾವು ಜಜ್ಜಲ್ಪಟ್ಟಂತ ಸ್ಥಿತಿಯಲ್ಲಿದ್ರೆ ನಮ್ಮ ಶರೀರಂ ತಗರ್ಕಪಟ್ಟ ಸ್ಟೇಜ್ಲಾನಂಗಿಲ್ ನಮ್ಮ ಶರೀರ ಜಜ್ಜಲ್ಪಟ್ಟ ಸ್ಥಿತಿಯಲ್ಲಿದ್ರೆ ನಮ್ಮ ರಿಲೇಶನ್ಶಿಪ್ ಒಕ್ಕ ಪೋಯಿ ಕಡಕಗಯಾನಂಗಿಲ್ ನಮ್ಮ ಸಂಬಂಧವೆಲ್ಲ ಕಡಿದು ಹೋಗಿದ್ರೆ ಈವನ್ ನಮ್ಮ ಆತ್ಮೀಯ ನೆಲವಾರಂತನೇ ತಗರ್ನು ಕಡಕಗಯಾನಂಗಿಲ್ ನಾವು ಒಂದು ವೇಳೆ ನಮ್ಮ ಆತ್ಮಿಕ ಜೀವಿತವೇ ಒಡೆದು ಹೋದಂತ ಸ್ಥಿತಿಯಲ್ಲಿದ್ರೂ ಸಹ ಒಂದುಪಕ್ಷೆ ಪಾಪತಿಂಡೆ ಬಿಳಿಯಲ್ಪಟ್ಟು ಕಡಕಗಯಾನಂಗಿಲ್ ಒಂದು ವೇಳೆ ಪಾಪದ ಹಿಡಿತದಲ್ಲಿದ್ರೂ ಸಹ ದೈವತಿಂಡೆ ಪ್ರತ್ಯೇಕತೆ ಅಂತ ಅರಿಯಾಮೋ ದೇವರ ಪ್ರತ್ಯೇಕತೆ ಏನು ಗೊತ್ತಾ God never abandoned. ದೇವರು ಎಂದಿಗೂ ತಿರಸ್ಕರಿಸುವವನಲ್ಲ. ದೈವಂ ഒരിക്കലും ഉപേക്ഷിച്ചു കളയില്ല. ദേവരു എന്തെങ്കിലും നിന്നെ തിരസ്കരിച്ചുവനല്ല. ബാക്കി ആരും ഉപേക്ഷിച്ചു കളഞ്ഞില്ല. யாரெல்லாம் നിന്നെ കൈവിട്ടു? നിങ്ങളുടെ കൂട്ടുകാർ ഉപേക്ഷിച്ചു കളഞ്ഞു. നിന്നെ സ്നേഹിതരെ കൈവിടബഹുദു. നിങ്ങളുടെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചു കളഞ്ഞു. നിന്റെ തന്ത തായികൾ കൈവിടബഹുദു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ ഉപേക്ഷിച്ചു കളഞ്ഞു. നിന്റെ മക്കൾ നിന്നെ കൈവിടബഹുദു. നിങ്ങളുടെ സ്വന്തം പാർട്ണർ നിങ്ങളെ തള്ളി കളഞ്ഞു. നിന്റെ ജോതഗാത്തിയെ നിന്നെ കൈവിടബഹുദു. പക്ഷേ ദൈവം തള്ളി കളയതില്ല. ആദരെ ദേവരു തിരസ്കരിച്ചു തള്ളി വിടുന്നില്ല. ഈ രാത്രിയിൽ എനിക്ക് പറയാനുള്ള സന്ദേശം. ഈ രാത്രി ഞാൻ നിങ്ങളെ ഹേളുവേനന്ദ്രേ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി വന്നാലും എത്ര തകർച്ച വന്നാലും ബന്ധങ്ങളിൽ തകർച്ച വന്നാലും ജീവിതത്തിൽ തകർച്ച വന്നാലും പാപത്തിൽ വീണു പോയാലും ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചു കളയുന്നില്ല. നാവ് നമ്മ ജീവിതത്തിൽ ബിദ്ദു ഹോഗിദ്രു സമസ്യകളിൽ സിലുക്കിക്കൊണ്ടിദ്രു ശാരീരികവാഗ് ശാരീരികവാഗി ജജ്ജൽപ്പെട്ടിദ്രു പാപത്തിൽ സിലുക്കി ബിദ്ദിദ്രു സഹ ദേവരു നമ്മനെ എന്തെങ്കിലും തിരസ്കരിച്ചുവതില്ല എന്ന് വെച്ചുകൊണ്ട് പാപത്തിൽ തുടരാമെന്നല്ല എന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അങ്ങനെ ഓ അങ്ങാദ്ര പാപത്തിലെ ജീവിച്ചുപെടാനല്ല അതിന്റെ അർത്ഥം. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്നറിയാമോ? അല്ലേൻ പറഞ്ഞിട്ടാരെ കൊത്താ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദേവരാത്മനു ജലസമൂഹങ്ങളെ മേലെ ചലിസുത്ത ഇതനു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എവിടെയാ ഇരുൾ ഉണ്ടായതെന്ന് മോൾ എഴുതിയിട്ടുണ്ട്. എല്ലി കത്തല ഉണ്ടായിത്തോ അന്ന് മേലെ പറഞ്ഞിട്ടാരെ ആഴത്തിൻ മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ആഴത്തിൽ അത് കത്തലയിത്തു. ആദിസാഗരത്തിന് മേലെ കത്തലയിത്തു. ഹ്യൂമൻ വേയിൽ സംസാരിക്കുകയാണ്. ദൈവം നോക്കി. മാനുഷികമായി മാത്രമല്ല ദേവർ നോടിതനു. ദൈവം നോക്കിയപ്പോൾ ആഴത്തിൻ മീതെ ഇരുൾ വന്നിട്ടാണ് ഇത് മുഴുവൻ പാഴും ശൂന്യവുമാക്കിയത്. ആദിസാഗരത്തിന് മേലെ കത്തലു ബന്ധു ഇവകളെന്ന ശൂന്യവാഗിയോ ക്രമമില്ലതയോ മാടിതെ. ദൈവം പറയുന്നു എനിക്കിവനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ദേവർ എഴുത്താതെ ഞാൻ ഇവനെ കൈവിടല്ല. എന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഞാൻ സൃഷ്ടിച്ച സൃഷ്ടിയാണ് ഈ യുവതി. ഈ എണ്ണുമകളോ നാനു നന്ന സ്വരൂപത്തിൽ ഓലിക്കയിൽ സൃഷ്ടി മാടൽപ്പെട്ടവളു. എന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് ഈ മകൻ. ഈ മകനു നന്ന സ്വരൂപത്തിൽ ഓലിക്കനുസരവുണ്ട് മാടൽപ്പെട്ടവനു. അവനിൽ ഇരുളു പ്രവേശിച്ചു. അവനല്ലി കത്തല ബന്ധോ. അവൻ ദൈവത്തിന്റെ വെളിച്ചത്തെ നിഷേധിച്ചു. അവനു ദേവര വിളക്കന നിഷേധിച്ചതനു. അവൻ പാഴായി തീർന്നു. അവനൊക്ക ആളാകോദനു. അവൻ ശൂന്യനായി തീർന്നു. അവൻ ശൂന്യവാദനോ. അവൻ ഷേപ്പ്ലെസ് ആയി. അവൻ രൂപരഹിതനായി തീർന്നു. അവൻ ക്രമമില്ലാത്തവനാദനോ. പക്ഷെ ഞാൻ അവനെ ഉപേക്ഷിക്കില്ല. ആദരെ ഞാൻ അവനെ വിടുന്നില്ല. എന്റെ ആത്മാവ് താഴെ കിളങ്ങി വരും. നൻ ആത്മനു കിളകിഴുതു ബർത്തതേ. എവിടെ സാത്താൻ പ്രവർത്തിച്ചോ അതേ സ്ഥലത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു. എല്ലേ സൈത്താനനു കാര്യമാടിതനോ അല്ലിയേ ബന്ധോ ദേവരാത്മനു കാര്യമാട്ട. ആഴത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു. ആദിസാഗരത്തിന് മേലെ കത്തലിത്തു. ആ വെള്ളത്തിൻ മീതെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. ആ ജലസമൂഹങ്ങളെ മേലെ ദേവരാത്മനുള്ളത് ബന്ധോ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. കാര്യമാടുത്തലേ ഇത്തോ. നമ്മുടെ ജീവിതത്തിൽ എവിടെ തകർച്ചയുണ്ടെങ്കിൽ നമ്മ ജീവിതത്തിൽ എല്ലി ജജ്ജൽപ്പെട്ടിതരോ ഏത് മണ്ഡലത്തിലാണ് നമ്മൾ പരാജയപ്പെട്ടോ ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളെ വിധേയപ്പെടുത്തി കൊടുക്കുമെങ്കിൽ ദേവരാത്മനികനെ ഒപ്പിച്ചു കൊടുവുതാതെ ദൈവം ഒരു പുനർസൃഷ്ടി നടത്തുവാൻ തയ്യാറുള്ളവനാണ്. ദേവരൊന്ന് മറ്റൊന്ന് നൂതന സൃഷ്ടിയെന്നാകി മാടുവതൊക്കെ അതൊരു സിദ്ധനാകിദ്ദാനെ. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ സ്ഥലത്താണ് പരാജയം. ഒന്നൊബ്ബ വ്യക്തിക ജീവിതത്തിൽ ഒന്നൊന്ന് കടകളിൽ സോലുണ്ടാകിരുത്തത്. റിലേഷൻ നഷ്ടപ്പെട്ട ആളുകൾ, സംബന്ധ കടുതു ഹോദന്ത വ്യക്തികൾ, കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ, കുടുംബ സംബന്ധങ്ങൾ കടുതു ഹോദന്ത സ്ഥല. ഈ കാലയളവിൽ ഇരുൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് കുടുംബ ബന്ധങ്ങളിലാണ്. ഈ കാലകളിൽ കത്തല ഹെച്ചു കാര്യമാർത്താരുന്നു കുടുംബത്തിലെ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എന്തുമാത്രം ആളുകളാണ്. ഞാൻ നമ്മളെല്ലാവരും സുവിശേഷകരെ സംബന്ധിച്ചിടത്തോളം യു സി എത്രയോ ആളുകളാണ് കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മളെ എപ്പോഴും ടെലിഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തെ സമസ്യകളെന്ന് എഴുതിക്കൊണ്ടു എഷ്ടോ ജനരും നമുക്ക് ഫോണല്ല എഴുതാ ഇരുത്താറ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. മണിക്കൂറുകൾ സംസാരിച്ചാൽ പോലും തീരാത്തതുപോലെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് എപ്പോഴും ആളുകൾ കൈകാര്യം ചെയ്യുന്നത്. ഗണ്ടകൾ മാതാടുന്നു സഹ പരിഹാരവാഗതന്തഹ സമസ്യകളോ ജനർ എതിർസ്ഥായിദാരെ. ഭർത്താവ് ഉപേക്ഷിച്ചു പോകുന്ന
ಭಾರ್ಯಮಾರೆ ಗಂಡನನ್ನ ಬಿಟ್ಟು ಹೋಗ್ತಾ ಇರುವಂತ ಹೆಂಡತಿಯರು ಭಾರ್ಯ ಉಪೇಕ್ಷಿಸಿ ಬಂದ ಭರ್ತಾಕನ್ಮಾರೆ ಹೆಂಡತಿಯನ್ನ ಬಿಟ್ಟು ಹೋಗ್ತಾ ಇರುವಂತ ಗಂಡಂದಿರು ಅಪ್ಪನೇ ಅಮ್ಮೇಂ ವೃದ್ಧಾಶ್ರಮದಲ್ಲೇಕ ತಳ್ಳಿಟ್ಟಿಟ್ಟು ಸುಖಮಾಯಿ ಜೀವಿಕ್ಕುವ ಮಕ್ಕಳ ತಂದೆಯನ್ನ ತಾಯಿಯನ್ನ ವೃದ್ಧಾಶ್ರಮಕ್ಕೆ ಹಾಕಿ ಅವ್ರನ್ನ ಅಲ್ಲಿಗೆ ಹಾಕಿ ಅವರು ಸುಖವಾಗಿ ಜೀವಿಸುವಂತ ಮಕ್ಕಳು ತಗರ್ನ ಕುಟುಂಬ ಬಂಧಗಳು ಜಜ್ಜಲ್ಪಟ ಮುರಿದು ಹೋದಂತಹ ಕುಟುಂಬ ಸಂಬಂಧಗಳು ತಗರ್ನ ರಿಲೇಷನ್ಶಿಪ್ ಸಂಬಂಧ ಕಡಿದು ಹೋದ ಸಂಬಂಧಗಳು ಸುಹೃದ್ ಬಂಧಗಳಲ್ಲಿ ತಗರ್ಚ ಸ್ನೇಹಿತರೊಂದಿಗೆ ಇರುವಂತಹ ಸಂಬಂಧಗಳು ಕಡಿದು ಹೋಗಿರ್ತದೆ ಆತ್ಮೀಕ ಸಭೆಯುಮಾಯಿಟ್ಟುಳ್ಳ ಬಂಧತ್ತಿಲುಳ್ಳ ತಗರ್ಚ ಸಭೆಯೊಂದಿಗೆ ಇರುವಂತಹ ಆ ಒಂದು ಸಂಬಂಧ ಕಡ್ಕೊಂಡಿರ್ತಾರೆ ಪಾಪತ್ತಿಂದ ಕಟ್ಟಿಲ್ ಬಿಟ್ಟು ಹೋಯಿಟ್ಟುಳ್ಳದಾಯ ಜನ ಪಾಪದ ಕಟ್ಟಿನಲ್ಲಿ ಬಂಧನಕ್ಕೆ ಸಿಲುಕಿದಂತಹ ವ್ಯಕ್ತಿಗಳು ಇಂದು ರಾತ್ರಿ ಞಾನ್ ಪರಯಟ್ಟೆ ಇಂದು ರಾತ್ರಿ ನಾನು ಹೇಳುತ್ತೇನೆ ದೈವತ್ತಿಂದ ಆತ್ಮಾವಿನ ಕೀಳ್ಪಡುವ ತಯಾರಾಣೆಂಗಿ ನಿಮಗೆ ಒಂದು ಪುದಿಯ ಸೃಷ್ಟಿ ಆತ್ಮನಿಗೆ ವಿಧೇಯನಾಗುವುದಕ್ಕೆ ನೀನು ಸಿದ್ಧವಾಗುವುದಾದ್ರೆ ದೇವರು ನಿನ್ನನ್ನು ನೂತನ ಸೃಷ್ಟಿಯಾಗಿ ಮಾಡ್ತಾನೆ ದೈವ ಇರಂಗಿ ವನ್ನು ದೇವರಲ್ಲಿ ಇಳಿದು ಬಂದರು ಅವನು ಇರಂಗಿ ವನ್ನು ಎವಡೆ ಪಿಶಾಜು ಪ್ರವರ್ತಿಚು ಅದೇ ಸ್ಥಳತ್ತು ಪರಿವರ್ತಿಚುಕೊಂಡು ಅವನು ಅದನ್ನ ಪುನರ್ ಸೃಷ್ಟಿ ನಡತ್ತುಕಯಾನ ಎಲ್ಲಿ ಸೈತಾನನು ಕಾರ್ಯ ಮಾಡಿ ಅದನ್ನ ಕತ್ತಲಾಗಿ ಮಾಡಿದನೋ ಅಲ್ಲಿಯೇ ದೇವರು ಬಂದು ಕಾರ್ಯ ಮಾಡಿ ನೂತನ ಸೃಷ್ಟಿಯಾಗಿ ಮಾಡ್ತಾ ಇದ್ದಾನೆ ಅದಾನ ನಮ್ಮ ಜೀವತಿಲಂ ಕರ್ತಾವ್ ಚೆಯ್ಯುನದಾಯ ಕಾರ್ಯ ಅದನ್ನೇ ದೇವರು ನಮ್ಮ ಜೀವತಲಿ ಮಾಡುವವನಾಗಿದ್ದಾನೆ ದೈವತ್ತಿನ ಸ್ವರೂಪತಿಲಂ ಸಾದೃಶ್ಯತಿಲಂ ಸೃಷ್ಟಿಕಪಟ್ಟವರಾಗಿರುವಂತೆ ನಮ್ಮ ಪಾಳ್ಯಂ ಶೂನ್ಯವಾಗಿ ಕಳೆಯಪೊಳಲ್ಲೇ ದೈವ ನಮ್ಮ ಜೀವತಲಿಗೆ ಇರಂಗಿ ವನದು ದೇವರ ಸ್ವರೂಪದಲ್ಲಿಯೂ ಹೋಲಿಕೆಯಲ್ಲಿಯೂ ನಾವು ಸೃಷ್ಟಿ ಮಾಡಲ್ಪಟ್ಟಿದ್ರೂ ಸಹ ನಾವು ಕ್ರಮವಿಲ್ಲದೆಯೋ ಬರಿದಾಗಿಯೋ ಆಗಿ ಮಾರ್ಪಟ್ಟಾಗ ಅಲ್ಲವೋ ದೇವರು ನಮ್ಮ ಬಳಿಯಲ್ಲಿ ಬಂದು ನಮ್ಮನ್ನ ನೂತನ ಸೃಷ್ಟಿಯಾಗಿ ಮಾಡಿದ್ದು Hallelujah. Hallelujah. ಅದು ಇನ್ನೂ ಕರ್ತಾವ್ ಚೆಯ್ಯು ಅದು ಈಗಲೂ ಆತನು ಅದನ್ನೇ ಮಾಡುವವನಾಗಿದ್ದಾನೆ ಇನ್ನೂ ಕರ್ತಾವ್ ಅದನ್ನು ವೇಂಡಿ ಇರಂಗಿ ವರಾನ್ ತಯಾರ ಈಗಲೂ ಅದಕ್ಕಾಗಿ ಇಳಿದು ಬರುವುದಕ್ಕೆ ಆತನು ಶಕ್ತನಾಗಿದ್ದಾನೆ ಅಪ್ಪ ದೈವತ್ತಿಂಡೆ ಅಡುತ್ತ ವೆಳಿಪಾಡಾನ ದೈವಂ ಆದ್ಯಂ ನಾವು പറഞ്ഞു ದೈವಂ ಪ್ರವರ್ತನ ನಿರತನಾಯ ಒಳ್ಳೆ ದೈವಾನ ದೈವ ಉರಂಗುವ ದೈವಲ್ಲ ಮೊದಲು ನಾವು ಹೇಳಿದೆವು ದೇವರು ನಿದ್ದೆ ಮಾಡುವವನಲ್ಲ ಕಾರ್ಯನಿರತನಾಗಿರುವ ದೇವರು ಅದೇಪೋಲೆ ಎನಿಕ್ ಪರಯಾನുള്ളದು ನಮ್ಮ ದೈವಂ ಉಪೇಕ್ಷಿಸಿ ಕಳೆಯುವವನಾಗಿ ಎರಡನೇದಾಗಿ ಆತನು ನಮ್ಮನ್ನ ಕೈ ಬಿಡುವಂತಹ ದೇವರಲ್ಲ ಅವರ್ ಗಾಡ್ ನೆವರ್ ಅಬ್ಯಾಂಡನ್ ನಮ್ಮನ್ನ ತಿರಸ್ಕರಿಸುವವನಲ್ಲ ಹಾಲೆಲೂಯಾ ಹಾಲೆಲೂಯಾ ನಮ್ಮ ಸುಹೃತ್ತುಗಳು ಸಹೋದರಗಳು ಒಕ್ಕ ನಮ್ಮೆ ಉಪೇಕ್ಷಿಸಿ ನಮ್ಮ ಸ್ನೇಹಿತರು ನಮ್ಮ ಬಂಧುಗಳು ಎಲ್ಲ ನಮ್ಮನ್ನ ಕೈ ಬಿಡಬಹುದು ಅವ ಪಾಳ ಅವನ್ಡ ಪೊಳಗೆ ನಡೆದಿಟ್ಟು ಒಳ್ಳೆ ಕಾರ್ಯವಿಲ್ಲ ಎಂದವರು ಪರಂಜು ಅವನ್ ಹಾಳಾದವನು ಅವನ ಜೊತೆ ಹೋದಿ ಏನು ಪ್ರಯೋಜನ ಇಲ್ಲ ಅಂತ ಹೇಳಬಹುದು ಓ ಇವನೇ ಇನಿ ಪಣದಿಟ್ಟು ಕಾರ್ಯವಿಲ್ಲ ಈ ಕುಟುಂಬ ತಗರತ್ತೇ ಉಳ್ಳು ಎಂದು ಪರಂಜು ಇವನನ್ನ ಕಟ್ಟಿ ಏನು ಪ್ರಯೋಜನ ಇಲ್ಲ ಈ ಕುಟುಂಬ ಹೊಡೆದೋಗಿದೆ ಅಂತ ಹೇಳಿರಬಹುದು ಓ ಇವನೋಡ ಎತ್ರ ಪಡಿಟ್ಟು ಪ್ರಯೋಜನವೊಂದಿಲ್ಲ ಇವ ನಶಿಚು ಹೋಗತ್ತೇ ಉಳ್ಳು ಪರಂಜು ಇವನನ್ನ ಸರಿಪಡಿಸಿ ಏನು ಪ್ರಯೋಜನ ಇಲ್ಲ ಇವನು ಹಾಳಾಗ್ತಾನೆ ಅಂತ ಹೇಳಿರಬಹುದು ಪಕ್ಷೆ ದೈವ ನಮ್ಮ ಪಣಿ ಅಂತ ಆದ್ರೆ ದೇವರು ನಮ್ಮನ್ನ ಕಟ್ಟುವವನಾಗಿದ್ದಾನೆ ಕಾರ್ಯಮೇ ಉಳ್ಳು ಅವನ ಆತ್ಮಾವಿನ ಕೀಳಿ ನಮ್ಮ ಒಂದೇ ಒಂದು ಕಾರ್ಯ ನಾವು ಮಾಡಬೇಕು ಆತನ ಆತ್ಮಕ್ಕೆ ನಾವು ವಿಧೇಯರಾಗಬೇಕು ಎಳಿದಿರಿಕ್ಕುವ ದೈವತ್ತಿನ ಆತ್ಮಾವು ವೆಳ್ಳತ್ತಿನ ಮೇಲೆ ಪರಿವರ್ತಿಸಿಕೊಂಡಿರುವುದು ಮೂವಿಂಗ್ ಓವರ್ ಜಲ ಸಮೂಹಗಳ ಮೇಲೆ ಅದು ಚಲಿಸುತ್ತಾ ಇತ್ತು ಎಂಬುದಾಗಿ ಬರೆದಿದೆ ಮೂವಿಂಗ್ ಓವರ್ ಎಂದು ಅವಳು ಉಪಯೋಗಿಸಿರಿಕ್ಕುವ ವಾಕ್ ಶರಿಕ್ಕು ಈ ಕೋಳಿ ಮೊಟ್ಟೆಯ ಮೊಳಿ ಅಡಯಿರಿಕ್ಕುವುದಾಯ ಅದನ್ನು ಉಪಯೋಗಿಕ್ಕುವುದಾಯ ವಾಕಾನ ಅವಡೆ ಹೀಬ್ರೂ ಉಪಯೋಗಿಸಿರಿಕ್ಕುವುದು ಕೋಳಿ ಮೊಟ್ಟೆಯ ಮೇಲೆ ಕೂತ್ಕೊಂಡು ಕಾವು ಕೊಡುವಂತಹ ಆ ಪದವನ್ನ ಅಲ್ಲಿ ಮೂಲ ಭಾಷೆಯಲ್ಲಿ ಚಲಿಸುತ್ತಿತ್ತು ಎಂಬ ಸ್ಥಳದಲ್ಲಿ ಉಪಯೋಗಿಸಿದ್ದಾರೆ ಅಪ್ಪ ದೈವತ್ತಿನ್ಡೆ ಆತ್ಮಾವ್ ಈ ಪಾಳುಂ ಶೂನ್ಯವುಮಾಯ ಭೂಮಿಯುಡೆ ಮೀದೆ ಅಡಯಿಡುನ್ನು ಎಂದ ಪರಯುವುದಕ್ಕೆ ತುಲ್ಯಮಾಯ ವಾಕ್ ಅದರರ್ಥ ಕ್ರಮವಿಲ್ಲದೆಯೋ ಬರಿದಾಗಿಯೋ ಮಾರ್ಪಟ್ಟಂತಹ ಭೂಮಿಯ ಮೇಲೆ ದೇವರ ಆತ್ಮನು ಕಾವು ಕೊಡುವ ಪಾದಿಯಲ್ಲಿ ಆತನ ಅದರ ಮೇಲೆ ಕೂತಿದ್ದನು ಎಂಬುದಾಗಿ ಹೇಳಬಹುದು ಕೋಳಿ ಮೊಟ್ಟೆಯ ಮುಗಳಿ ಪೊಲಿಂದ ಇರಿಂದು ಕಳೆದಾಲ್ ಎಂತ ಸಂಭವಿಕ್ಕು ಕೋಳಿ ಮೊಟ್ಟೆಯ ಮೇಲೆ ಕಾವು ಕೊಡುವುದಕ್ಕಾಗಿ ಕೂತ್ಕೊಂಡ್ರೆ ಏನ್ ಸಂಭವಿಸುತ್ತದೆ ಆದ್ಯತೆ ದಿವಸ ಒಂದು ಸಂಭವಿಕ್ಕುವುದಿಲ್ಲ ಮೊದಲನೇ ದಿವಸ ಏನೂ ಆಗಲ್ಲ ಚಿಲಪ ರೆಂಡಾಮತ್ತೆ ದಿವಸವೋ ಪತ್ತಾಮತ್ತೆ ದಿವಸವೊಂದು ಸಂಭವಿಕ್ಕುವುದಿಲ್ಲ ಎರಡನೇ ದಿವಸ ಹತ್ತನೇ ದಿವಸ ಏನೂ ಆಗಲ್ಲ ಪಕ್ಷೆ ಇರುವತ್ತೊಂದು ದಿವಸ ಆಗುಂಬೋ ಸೃಷ್ಟಿ ನಡಕು ಆದ್ರೆ ಇಪ್ಪತ್ತೊಂದು ದಿನ ಆದ್ಮೇಲೆ ಒಂದು ಸೃಷ್ಟಿಯಲ್ಲಿ ಉಂಟಾಗ್ತದೆ ಹಾಲೆಲೂಯಾ ಹಾಲೆಲೂಯಾ ಇದುಪೋಲೆ ದೈವತ್ತಿನ್ಡೆ ಕೀಳಿ ನಮ್ಮ ಅಮರ್ನಿರಿಕ್ಕುವೆಂಗಿಲ್ ಹೀಗೆ ನಾವು ದೇವರ ಕೆಳಗೆ ಆತನ ಕೈ ಕೆಳಗೆ ನಾವು ತಗ್ಗಿಸಿಕೊಂಡಿರುವುದಾದ್ರೆ ಡೇಟ್ ಒಂದು ಅಲ್ಲ ನಾನು ಪರಯುವುದು ಪಕ್ಷೇ ಒಂದು ಪುದಿಯ ಸೃಷ್ಟಿ ನಡೆಯುತ್ತೆ ಸಮಯ ಏನನ್ನ ಹೇಳ್ತಾ ಇಲ್ಲ ನಾವು ಒಂದು ನೂತನ ಸೃಷ್ಟಿಯಾಗಿ ಮಾರ್ಪಡುತ್ತೆ ನಿಮ್ಮ ಜೀವಿತ ಒಂದು ಪುದಿಯ ಸೃಷ್ಟಿಯಾಗಿ ನಿಮ್ಮ ಜೀವಿತ ನೂತನ ಸೃಷ್ಟಿಯಾಗಿ ಮಾರ್ಪಡುತ್ತೆ ನಿಮ್ಮ ಜೀವಿತದಿಂದ ತಗರ್ಚಗಳೊಕ್ಕ ಮಾರು ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಜಜ್ಜಲ್ಪಟ್ಟ ಅನುಭವಗಳೆಲ್ಲ ನೀಗ್ತದೆ ನಿಮ್ಮ ಜೀವಿತದಿಂದ ಪೊಟ್ಟಿಪೋಯ ರಿಲೇಷನ್ ಎಲ್ಲಾ ಪುದುಕಿ ಸ್ಥಾಪಿಕಬೇಕು ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಕಡಿದು ಹೋದ ಸಂಬಂಧಗಳನ್ನು ಪುನಃಸ್ಥಾಪನೆ ಮಾಡುವವನಾಗಿದ್ದಾನೆ ತಗರ್ನ ಕುಟುಂಬಗಳು ಪುದುಕಿ ಪಣಿಯಪಡು ಮುರಿದು ಹೋದಂತ ಕುಟುಂಬಗಳು ಕಟ್ಟಲ್ಪಡುತ್ತವೆ ಹಾಲೆಲೂಯಾ ಹಾಲೆಲೂಯಾ ತಗರ್ನು ಪೋಯೆಂದು ಚಿಂತಿಕ್ಕುವ ಶುಶ್ರೂಷಗಳೇ ಕರ್ತಾವ್ ಮಡಕಿತರು ಇನ್ನು ಇಲ್ಲ ಸೇವೆ ಇಲ್ಲ ಹೋಯ್ತು ಎಂಬುದಾಗಿ ಯೋಚನೆ ಮಾಡುವಂತ ಸೇವೆಯನ್ನು ದೇವರು ಪುನಃ ನಮಗೆ ಕೊಡುವವನಾಗಿದ್ದಾನೆ ಇನ್ನೇ ಒಂದನ್ನು ಕೊಳ್ಳತಿಲ್ಲ ಅಂತ ನಮ್ಮ ಚಿಂತಿಚು ಕಾಣು പക്ഷേ ಕರ್ತಾವ್ ನಮ್ಮಳ ಮೇಲೆ ಅಡಯಿಡುವನು ಕಣಿಯಾಲ್ ನಮ್ಮ ಒಂದು ಪುದಿಯ ಸೃಷ್ಟಿಯಾಗ ಇನ್ನು ನನ್ನಿಂದ ಯಾವ ಸೇವೆ ಮಾಡಕಾಗಲ್ಲ ಎಂಬ ಮನವರಿಕೆ ನಮ್ಮಲ್ಲಿ ಉಂಟಾಗಿರಬಹುದು ಆದ್ರೆ ದೇವರು ನಮ್ಮ ಮೇಲೆ ಕೂಲುವುದಾದ್ರೆ ದೇವರ ಕೈ ಕೆಳಗೆ ನಾವು ಇರುವುದಾದ್ರೆ ಶಕ್ತಿಯುತವಾಗಿ ದೇವರು ಪುನಃ ನಮ್ಮನ್ನು ಉಪಯೋಗಿಸುವ ಸನ್ನಿಧಿಯಲ್ಲಿ ಕಾತಿರಿಕೆ ಆದ್ರೆ ಆತನ ಸನ್ನಿಧಾನದಲ್ಲಿ ಕಾದಿರಬೇಕು ಒಂದು ದಿವಸ ಕೊಂಡು ಎರಡು ದಿವಸ ಕೊಂಡು ಒಂದೊಂದು ನಡಕದಿಲ್ಲ
ഒന്ന് ദിവസം എട ദിവസം ആകല്ല ചിലരുണ്ട് ഇടയ്ക്കിടയ്ക്ക് കയറിയിരിക്കുന്നവരുണ്ട് ಕೆಲವರಿದ್ದಾರೆ ಆಗಾಗ ಬಂದು ಕೂತ್ಕೊಳ್ಳೋರಿದ್ದಾರೆ ಎಲ್ಲ ಞಾಯರಾಳ್ಚ ಞಾಯರಾಳ್ಚ ಕೋಳಿಯಡ ಕೀಳೆಯಲ್ಲಿ ಒಂದು ಮೊಟ್ಟೆ ಕೇರಿ ಇರುವ ಕಣ್ಣಾಲ್ ಮೊಟ್ಟೆ ವಿರಿಯತಿಲ್ಲ ಎಲ್ಲ ಬಾನವಾರ ಒಂದು ಕೋಳಿಯ ಕೆಳಗೆ ಹೋಗಬಹುದು ಮೊಟ್ಟೆ ಹೋಗಿ ಕೂತ್ಕೊಳ್ತಾ ವಾರಕ್ಕೆ ಒಂದ್ಸರಿ ಹೋಗಿ ಕೂತ್ಕೊಳ್ತಾ ಇದ್ರೆ ಮೊಟ್ಟೆ ಅದು ಮರಿ ಆಗಲ್ಲ ಅದು ನಾನು ಪರಂಜೆ ಮನಸ್ಸಿಲಾಗುತ್ತೋ ಹೇಳಿದ ಅರ್ಥ ಆಯ್ತಲ್ವಾ ದೈವವುಮಾಯಿಟ್ಟുള്ള ರಿಲೇಷನ್ಶಿಪ್ಪಿನ್ಡೆ ಒಂದು ಪ್ರತ್ಯೇಕತೆ ಅದು ನಿರಂತರವಾಗಿರಬೇಕು ದೇವರೊಂದಿಗೆ ಇರುವ ಸಂಬಂಧದ ಒಂದು ಪ್ರತ್ಯೇಕತೆ ಅಂದ್ರೆ ಅದು ನಿರಂತರವಾಗಿರಬೇಕು ಅಲ್ಲ ಅದು ಎಡಕ್ಕೆಡಕ್ಕೆ ಕೈರಿ ಇರಿಕಾನ್ ಪಟ್ಟಿ ಆಗಾಗ ಹೋಗಿ ಯಾವಾಗಲೂ ಟೈಮ್ ಸಿಕ್ಕದಾಗ ಹೋಗಿ ಕೂತ್ಕೊಳ್ಳೋದಲ್ಲ ഞായറാഴ്ച കയറി ഇരിക്കുന്ന ഒത്തിരി പാർട്ടികളുണ്ട് ഭാനുവാര ഭാനുവാര ദേവര ഹസ്തത കിളകെ കൂറവർ തുമ്പ ജന ചിലരുടെ പ്രത്യേകത രോഗം വരുമ്പം വരുമ്പം കയറിയിരിക്കും വേറെ കെലവരുടെ പ്രത്യേകത രോഗം ബരുവാക പോയി കുത്തുക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ചില പൈസക്ക് അത്യാവശ്യം വരുമ്പം കയറിയിരിക്കും ഇല്ലേ ദുഡ് ബേക്കാതാക പോയി അല്ലെ കുത്തുക്കൊണ്ടിരിക്കും അവരൊന്നും ഒരിക്കലും പുതിയ സൃഷ്ടിയാകത്തില്ല അവർ എന്തെങ്കിലും നൂതന സൃഷ്ടിയാകല്ല പക്ഷെ നിരന്തരമായി അവന്റെ കീഴിൽ അടങ്ങിയിരിക്കുന്നവർക്ക് അവന് പുതിയ സൃഷ്ടിയാകാൻ നിരന്തരമായി ആത്തന കൈ കിളകെ ആത്തന ആ ത്രാണമുള്ള ഹസ്തത കിളകെ തഗ്ഗിച്ചിക്കൊൾത്താരോ അവനു നൂതന സൃഷ്ടിയാക്കി മാറ്റപ്പെടുത്താനെ സമർപ്പിച്ചു കൊടുക്കാൻ കഴിയണം നമ്മ ജീവിതവന ഹാകെ സമർപ്പിച്ചതൊക്കെ സാധ്യമാകേ ഈ യേശുവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് വിശദമാക്കാൻ യോഹന്നാൻ ഉപയോഗിക്കുന്ന അനാലജി എന്ന് പറയുന്നത് നിങ്ങൾ വൈൻ ആൻഡ് ബ്രാഞ്ചസ് മുന്തിരിയും അതിന്റെ കൊമ്പും എന്ന നിലയിലാണ് യേശു മറ്റു നമ്മ മധ്യ ഇരുവന്ത സംബന്ധവന തിളിസുവതക്കായി യോഹാനനു തന്ന സുവാർത്തയിലെ തിളിസുവതു ദ്രാക്ഷ ബള്ളി മറ്റു അതര കൊമ്പകളന്ന കുറിതായി മാത്രാടി ഈ മുന്തിരിയും കൊമ്പും തമ്മിൽ യോജിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോകുന്ന പരിപാടി വല്ലതും ഉണ്ടോ ദ്രാക്ഷ ബള്ളി മറ്റു കൊമ്പെ ഒട്ടിക്കെ സേർക്കൊമ്പിട്ട് മേലെ മധ്യ നാൻ സ്വല്പ ഹോഗ് ബർത്തീനി അന്ത ഹോഗ് ബരോ നോടിദീരാ എല്ലാദ്രോ നോ വൺസ് യുണൈറ്റഡ് ഇറ്റ് ഈസ് ഓൾവേസ് യുണൈറ്റഡ് ഒന്നാരി കൊമ്പെ ഒളഗെ ഈ ബള്ളി സേർക്കൊണ്ടിട്ടു അಂದ್ರೆ ಅದು ಅಂಟ್ಕೊಂಡೇ ಇರ್ತದೆ ಅದು ಈ ಕ್ರಿಸ್ತೀಯ ಜೀವಿತ ಅಂತ പറഞ്ഞു കഴിഞ്ഞാൽ ಅನ್ಸೀಸಿಂಗ್ ആണ് അല്ലെങ്കിൽ ഇടവേള ಇಲ್ಲാത്തതാണ് ಕ್ರಿಸ್ತ ಕ್ರೈಸ್ತ ಜೀವಿತ ಎಂಬುವಂತದ್ದು ಅದು ಎಂದಿಗೂ ಸಹ ಬೇರ್ಪಾಡ್ ಇಲ್ಲದಂತ ಗ್ಯಾಪ್ ಇಲ್ಲದಂತ ಒಂದು ರೀತಿಯಲ್ಲಿ ನಿರಂತರವಾಗಿರುವಂತದ್ದಾಗಿದೆ ನಮ್ಮ ಈ ಟಿವಿಯಲ್ಲೊಕ್ಕೆ ಸೀರಿಯಲ್ ಕಾಣುವವರುണ്ടല്ലോ ടിവിയല്ലി ധാരാവാഹികളെ നോടോരിതാരല്ല ഞങ്ങളുടെ വീട്ടിൽ ടി വി ഒന്നും ഇല്ല ഞങ്ങളുടെ പിള്ളേർ ടി വി ഇല്ലാതെ വളർന്നതാ നമ്മനിൽ ടി വി ഇല്ല നമ്മക്കളും ടി വി ഇല്ലതന്നെ ബെളതവർ അത് കാശില്ലാഞ്ഞിട്ടൊന്നും അല്ല ഒരു 100 ടി വി വാങ്ങിക്കണമെന്ന് പറഞ്ഞാലും അതിനുള്ള കാശ് അന്നും ഉണ്ട് എനിക്ക് ആ ഒന്ന് 100 ടി വി തകള ദുഡ് അവത്തോയ്ത്തു നനെ അപ്പൊ അതുകൊണ്ട് കാശില്ലാത്തതുകൊണ്ട് വാങ്ങിക്കാതിരുന്നതല്ല ദുഡില്ലാന്ത തകണ്ടില്ല എന്നാ പിന്നെ സാജു ബ്രദറിന്റെ വീട്ടിൽ ടി വി ഒന്നും ഇല്ല എന്നാ ഒരു ടി വി വാങ്ങിച്ചു തന്നേക്കാവുന്ന ആരും ചിന്തിക്കുകയും വേണ്ട ആ ശരി നമ്മ നിമ്മനെ ടി വി ഇല്ല നാനൊന്ന് കൊടുത്തിനെ അന്ന് നീ യാരും യോചന മാടോ ബേഡ എന്റെ പിള്ളേർ ടി വി കാണാതെ വളർന്ന പിള്ളേർ ടി വി കാണാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ ടി വി ഇല്ലായിരുന്നു അന്ന് നന്ന മനയല്ലേ ടി വി ഇരലില്ല നന്ന മനയിൽ നന്ന മക്കളും ടി വി നോക്കില്ല എന്റെ കൂട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞു ഇയാൾ ഒരു ജേണലിസ്റ്റ് ഒക്കെ ആയിട്ട് തന്റെ വീട്ടിൽ ടി വി വെക്കത്തില്ല പിള്ളേര് ടി വി കാണണ്ട എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥമല്ല ಆ ಅಯ್ಯೋ ನೀನು ಒಬ್ಬ ಪತ್ರಕರ್ತನಾಗ್ಬಿಟ್ಟು ನಿನ್ನ ಮನೆಯಲ್ಲಿ ಟಿವಿ ಇಲ್ಲ ಟಿವಿ ನೋಡಬಾರ್ದು ಅಂತ ಹೇಳ್ತೀರ ಅದು ಹೆಂಗ್ ಸರಿಯಾಗುತ್ತೆ ನಾನಾಣಿ ಟೆಲಿವಿಷನ್ ಪ್ರಸಂಗಿಕ್ಕ ಆಳುವಾ ನಾನು ಟಿವಿಯಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡೋನು ಅಪ್ಪ ಎಂಟೆ ಪ್ರಸಂಗ ಎಂಟೆ ಪಿಳ್ಳಾರಿ ಕಾಣೋಂಗಿಲು ಐರೋಕದ ಹೋಗಲೇ ಕಾಣಾನ್ ಪಟ್ಟಿವಾರ ನನ್ನ ಪ್ರಸಂಗವನ್ನ ಅವ ನನ್ನ ಮಕ್ಕಳು ನೋಡಬೇಕು ಅಂದ್ರು ಪಕ್ಕದ ಮನೆಗೆ ಹೋಗಿನೇ ನೋಡಬೇಕು ಅಪ್ಪ ಎಂಟೆ ಕೂಟಗಾರೊಕ್ಕೆ ಪರಂಜಿಳು ಇಯಾಳ ಮಕ್ಕಳೊಕ್ಕೆ ಒರಿ ಜನರಲ್ ನಾಲೆಜ್ ಇಲ್ಲಾತ ಪಿಳ್ಳಾರಾಯಿಟ್ಟು ವಳರೂ ಆ ನಿನ್ನ ಒಂದು ಮಕ್ಕಳೆಲ್ಲ ಸಾಮಾನ್ಯ ಜ್ಞಾನ ಇಲ್ಲದಂತಹ ಆ ರೀತಿಯಲ್ಲಿ ತಿಳುವಳಿಕೆ ಇಲ್ಲದ ಹಾಗೆ ಬೆಳೆದು ಬಿಡ್ತಾರೆ ಅದು ಸರಿಯಾ ಕೇಟೋ ಞಂಗಳ ಎಂಡೆ ಪಿಳ್ಳಾರಕ್ಕೆ ಜನರಲ್ ನಾಲೆಜ್ ವಳರ ಕೊರವ ನಾನು ಹೌದು ನನ್ನ ಮಕ್ಕಳಿಗೆ ಸಾಮಾನ್ಯ ಈ ಲೋಕದ ಜ್ಞಾನ ಸ್ವಲ್ಪ ಬಹಳ ಕಡಿಮೆ ಈ ಒಬಾಮಾಯ ಫಿನಾನ್ಸ್ ಮಿನಿಸ್ಟರ್ ಆರಾ ಅಂತ ಚೋದಿಚಾಲ ಒಂದು ಎಂಡೆ ಪಿಳ್ಳಾರಕ್ಕೆ ಅರಿಯದಿಲ್ಲ ಒಬಾಮಾ ಅವರ ಒಂದು ಆ ಫೈನಾನ್ಸ್ ಮಿನಿಸ್ಟರ್ ವಾಣಿಜ್ಯ ಮಂತ್ರಿ ಯಾರು ಅಂತ ಕೇಳಿದ ಅವ್ರಿಗೇನು ಗೊತ್ತಿರಲ್ಲ ಆ ಪಿನ್ನೆ ಟಿವಿ ಉಳ್ಳ ವೀಟಿಲೆ ಪಿಳ್ಳಾರಕ್ಕೂ ಅರಿಯದಿಲ್ಲ ಟಿವಿ ಮನೆಯವ್ರಿಗೂ ಗೊತ್ತಿರಲ್ಲ ಆ ಮಕ್ಕಳಿಗೂ ಗೊತ್ತಿರಲ್ಲ ಚುಮ್ಮಾ ಪರಯೋ ಇದು ಜನರಲ್ ನಾಲೆಜಿನೊಕ್ಕೆ ಆಗ್ಲೂ ಬೇರೆ ಓರೋನೊಕ್ಕೆ ಕಾಣಾನ್ ವೇಂಡಿ ಉಂಟಾಕಿ ವಚ್ಚಿಟ್ಟು ಪಿನ್ನೆ ಪರಯೋ ನ್ಯೂಸ್ ಕಾಣಾನಾ ಅದು ಕಾಣಾನಾ ನಮ್ಮ ಬೇರೆ ಏನೇನೋ ನೋಡಕ್ಕೆ ಅಂತ ತಂದು ಟಿವಿ ಮನೆಗೆ ಇಟ್ಕೊಂಡ್ಬಿಟ್ಟು ನ್ಯೂಸ್ ನೋಡಕ್ಕೆ ಬುದ್ಧಿ ಬರಲಿ ಅಂತ ತಂದಿಟ್ಕೊಂಡಿದೀವಿ ಅಂತ ಸುಮ್ಮ ಸುಮ್ಮನೆ ಹೇಳ್ತಾರೆ ಅಷ್ಟೇ ಇಲ್ಲಿ ಅಪ್ಪ ಟಿವಿ ಸೀರಿಯಲ್ ವರುಬೋ ಇಡಕ್ಕೆ ಈ ಕೊಮರ್ಷಿಯಲ್ ಈ ಪರಸ್ಯಂ ವರು ಟಿವಿಯಲ್ಲಿ ಧಾರಾವಾಹಿ ಬರಬೇಕಾದ್ರೆ ಮಧ್ಯ ಈ ಅಡ್ವರ್ಟೈಸ್ಮೆಂಟ್ ಬರ್ತದೆ ಜಾಹೀರಾತುಗಳು ಬರ್ತದೆ ಅಪ್ಪ ಇಡಕ್ಕೆ ಈ കൊമേഴ്സ്യലിന് മുമ്പായിട്ട് ഒരു പെങ്കൊച്ച് വന്നിട്ട് പറയും ദ റെസ്റ്റ് ഓഫ് ദ പ്രോഗ്രാം ആഫ്റ്റർ എ ബ്രേക്ക് ഈ പ്രോഗ്രാമിൻ്റെ അടുത്ത ഭാഗം ഇടവേളകൾക്ക് ശേഷം തുടരും ആക ആ ഒന്ന് ജാഹിരാത്ത് ബോദക്കിന്ത മുഞ്ചിതമായി ഈ ഒന്ന് കാര്യക്രമവും ജാഹിരാത്തിന് നന്തര മുന്തുവരുത്തത് എന്നതായി ഹേൾത്താറ് അത് കേൾക്കുമ്പോഴാ വീട്ടിലെ അമ്മച്ചിമാരൊക്കെ അമ്മാമ്മമാരൊക്കെ കടു ഉറക്കാനൊക്കെ അടുക്കളയിലോട്ട് പോകുന്നത് ആ ഈഗ ജാഹിരാത്ത് അന്ത് ഹേളിദാഗ മനയിലെ തായന്ദ്രെല്ല ഏൻമാർത്താറ സാസ്വേ ബേഗ ഏൻമാണണ സാറന റെഡി മാഡ്ബടണ ബേഗ ജാഹിരാത്ത് മുഗിയതൊളഗാകി അപ്പ ടിവിക്കാർക്ക് അറിയാം ഇടക്കിടക്ക് ഇവർക്ക് കുറച്ച് പ്രൈവറ്റ് ടൈം കൊടുത്തില്ലെങ്കിൽ ചിലപ്പം
കൂട്ടാൻ കരിഞ്ഞു പോകുന്നുള്ളത് അവർക്കറിയാം. ടി വി അവർക്ക് അന്ന് ധാരാവാഹികർക്ക് ഗൊത്തു, മധ്യ സ്വല്പ ഗ്യാപ് കൊടുക്കില്ല അന്ന് സാറെല്ലാം സീതാകുപിടത്തെ അന്ത അവർക്കും ഗൊത്തു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇടവേള തരും, ഇടവേള ആദ്രന്തന്നെ നമുക്കൊന്ന് ഗ്യാപ് എന്നാ കൊടുത്തരെ അവർ നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനായിട്ട് ഇടവേള തരും ടി വി കാരൻ. ടി വി അവർ നമുക്ക് സ്വന്തമായി നമുക്ക് ഇഷ്ടവാദ കാര്യങ്ങളെ മാടുവതൊക്കെ ഒന്ന് സമയം കൊടുത്തേ. പക്ഷെ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത അത് ഇടവേളകളില്ലാത്തതാണെന്നുള്ള. ക്രൈസ്ത ജീവിതത്തൊന്നും പ്രത്യേകത അന്ത ഹೇಳಿದ್ರೆ ಅದಕ್ಕೆ ಮಧ್ಯದಲ್ಲಿ ಯಾವ ಒಂದು ಸಮಯನೂ ಸಹ ಇಲ್ಲ. ನಿರಂತರವಾಗಿ ಆತನೊಂದಿಗೆ ಸಂಪರ್ಕ ನಾವು ಇಟ್ಟುಕೊಂಡಿರಬೇಕಾಗುತ್ತದೆ. ಹಾಲೆಲೂಯಾ ಹಾಲೆಲೂಯಾ. ನಿರಂತರವಾಗಿ ಅವನ್ನ ಸನ್ನಿಧಿಯಲ್ಲಿ ಇರಿಕುವವನು ಮಾತ್ರವೇ ಅನುಗ್ರಹಂ ಪ್ರಾಪಿಕಾನೆ. ನಿರಂತರವಾಗಿ ಆತನ ಸನ್ನಿಧಾನದಲ್ಲಿ ಇರುವವರಿಗೆ ಮಾತ್ರವೇ ಆಶೀರ್ವಾದ ಹೊಂದಲು ಸಾಧ್ಯ. ಇಡವೇಳಗಳಿಲ್ಲದ ಜೀವಿತಮಾನ ಕ್ರಿಸ್ತೀಯ ಜೀವಿತ. ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಯಾವುದೇ ರೀತಿಯ ಗ್ಯಾಪ್ ಇಲ್ಲದಂತ ಒಂದು ಜೀವಿತವಾಗಿರಬೇಕು. ಈ ಮೊಟ್ಟೆ ಎಡಕ್ಕೆಡಕ್ಕೆ ಕೈರಿ ಇರನಲ್ಲ ಇದು ಚೀಮೊಟ್ಟೆ ಆಯಿಪೋ. ಮೊಟ್ಟೆ ಆಗಾಗ ಬಂದು ಕೊಳೆ ಕೆಳಗೆ ಕುತ್ಕೊಳ್ತಾ ಇದ್ರೆ ಇದು ಮೊಟ್ಟೆ ಹಾಳಾಗೋಗ್ಬಿಡ್ತದೆ. ರೋಟನ್ ಎಕ್ಸ್ ಚೀ ಮೊಟ್ಟೆ ಆಯ್ತು, ಅದು ಹಾಳಾದಂತ ಮೊಟ್ಟೆ ಆಗ್ಬಿಡುತ್ತೆ. ಅಂಗನ ಆಗಿ ಕಳಿಸಾಳ ಪೊಟ್ಟಿ ಕಳಿಸ ಭಯಂಕರ ನಾಟೋ ಅದು ಒಡೆದೋಗ್ಬಿಟ್ರೆ ನಮ್ಗೆ ಅಲ್ಲಿ ನಿಲ್ಲಕ್ಕೆ ಆಗಲ್ಲ ಅಂತ ಕೆಟ್ಟ ವಾಸನೆ ಬರ್ತದೆ. ಅಂಗನೆ ಪಲ ಚೀ ಮೊಟ್ಟೆ ಉಳ್ಳದೊಂಡ ಸಭೆಯಲ್ಲಿ ಪಲಪಡಿ ನಾಟಂ. ಆತರ ಕೆಲವು ಕೆಟ್ಟ ಮೊಟ್ಟೆ ಇರೋದ್ರಿಂದ ಹಾಳಾದ ಮೊಟ್ಟೆ ಇರೋದ್ರಿಂದನೇ ಸಭೆಯಲ್ಲಿ ಆಗಾಗ ಕೆಟ್ಟ ವಾಸನೆ ಬರುತ್ತೆ. ಕರ್ತಾವಿನ ಸನ್ನಿಧಿಯಲ್ಲಿ ಅಡಂಗಿ ಒದುಗಿ ಇರಿಕತಿಲ್ಲ ಇವರು. ಕರ್ತನ ಸಂದಾನದಲ್ಲಿ ಸರಿಯಾಗಿ ಕೂತ್ಕೊಳ್ಳಲ್ಲ ಇವರು. ಎಂದ್ರೆ ಇಡಕ್ಕೆಡಕ್ಕೆ ಹಿಂಗೆ ಏಳಿ ಒಳಿಯೇನ್ ಚೆಯ್ಯು. ಆಗಾಗ ಬಂದು ಬರ್ತಾ ಇರ್ತಾರೆ ಇವರು. ಅಂಗನಲ್ಲ, ಆಗಲ್ಲ. അവന്റെ സന്നിധിയിൽ അവന്റെ ആത്മാവിന്റെ കീഴിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുവാൻ നമ്മൾ പഠിക്കണം, അത് പഠിപ്പിക്കണം. ആത്മന സന്നിധിയിൽ ആത്മന ആത്മനെ വിധേയനായി നിൽവുകൊണ്ട് നാം കലിയബേക്കു കലിസബേക്കു. ഹല്ലേലൂയ്യ.